നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരേ സമയം ദുഃഖവും അതുപോലെ തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു വാർത്തയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങളുമായി ചികിത്സയിലിരുന്ന 5 വയസ്സുകാരി മരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ കുഞ്ഞ് ചികിത്സയിലാണ് എന്നുള്ളത്. ആ കുഞ്ഞാണിപ്പോൾ മരിച്ചിരിക്കുന്നത്. മലപ്പുറം മുന്നൂർ കളിയാട്ടമുക്ക് സ്വദേശി പടിഞ്ഞാറെ പീടിയേക്കൽ ഹസൻകുട്ടി ഫസ്ന ദമ്പതികളുടെ മകൾ ഫത്വ ആണ് മരിച്ചത്. 5 വയസ്സാണ് പ്രായം. ഈ മാസം 13 മുതൽ കുട്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു. 8 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു. ഖബറടക്കം ഇന്ന് കടവത്ത് ജുമാ മസ്ജിദിൽ നടക്കും. സഹോദരങ്ങൾ ഫംന, ഫൈഹ, സ്രവ പരിശോധനാ ഫലം നെഗറ്റീവായി നിരീക്ഷണത്തിലുണ്ടായിരുന്ന മറ്റ് 4 കുട്ടികളും ഇന്നലെ ആശുപത്രി വിട്ടതായി മാതൃ ശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് അയച്ചു. എന്നാൽ ഈ കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. തുടർന്നാണ് വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചത്. മലപ്പുറം കടലുണ്ടി പുഴയിൽ നിന്നാണ് ഈ ഒരു വൈറസ് ബാധ ഏറ്റതെന്നാണ് സംശയം. മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ കടുത്ത ജാഗ്രതയിലാണ് പഞ്ചായത്തും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും. മുനിയൂർ സ്വദേശിയായ പെൺകുട്ടി വീടിന് സമീപത്തെ കടലുണ്ടി പുഴയിൽ വേനലിൽ വറ്റി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു. 5 ദിവസത്തിന് ശേഷം കടുത്ത തലവേദനയും പനിയുമായി കുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രോഗം ഗുരുതരമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. നട്ടലിൽ നിന്നും സ്രവം പരിശോധിച്ചപ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന സംശയത്തിൽ നിരീക്ഷണത്തിലാക്കിയ 4 കുട്ടികളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. കടലുണ്ടി പുഴയിലെ അതേ കടവിൽ വെച്ച് കുളിച്ച കുട്ടികളുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവ് എന്ന് സ്ഥിരീകരിച്ചത്. 5 വയസ്സുകാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച സാഹചര്യത്തിൽ മലപ്പുറം മുന്നൂരിലെ പുഴയിൽ കുളിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇനി എന്താണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു മസ്തിഷ്ക ജ്വരം? വളരെ വിരളമായി 10,000-ൽ 1 ആൾക്ക് ബാധിക്കുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. നെക്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണു. തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ ഒരു രോഗമുണ്ടാകുന്നത്. ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് പൊതുവെ കാണുന്നത്. നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും എൻസെഫലൈറ്റിസ് ഉണ്ടാക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. രോഗാണുബാധ ഉണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ഒരു രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു. നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത്. ഇനി പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതായ വെള്ളത്തിൽ കുളിക്കുക, മൂക്കിലൂടെ വെള്ളമൊഴിക്കുക തുടങ്ങിയവയിലൂടെയാണ് അമീബ ശരീരത്തിലെത്തുക. ആയതിനാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ നീർച്ചാലിലോ കുളിക്കാതിരിക്കുക, മൂക്കിലേക്ക് വെള്ളമൊഴിക്കാതിരിക്കുക എന്നിവയിലൂടെ രോഗം വരാതെ നോക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക. സ്കൂൾ അവധിയായതിനാൽ കുട്ടികൾ നീന്തൽ കുളത്തിൽ ഇറങ്ങുന്നതും വെള്ളത്തിൽ കളിക്കുന്നതും വ്യാപകമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽ കുളങ്ങളിൽ കുട്ടികൾ കുളിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല.